നമസ്കാരം ബിബിസിയുടെ മുംബൈ ഡൽഹി ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധന സംബന്ധിച്ച വിഷയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിച്ച് ബ്രിട്ടൻ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ജെയിംസ് ക്ലെവർലി ആണ് എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചയിൽ വിഷയം ഉന്നയിച്ചത് ജി20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി ഇവിടെ എത്തിയതായിരുന്നു ജെയിംസ് ക്ലെവർലി രാജ്യത്തെ നിയമങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് എന്ന് ഇന്ത്യ മറുപടി നൽകി ബുധനാഴ്ച നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയം ഉന്നയിച്ചത് എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഒരു അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത് എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിലെയും മുംബൈയിലെയും ബിബിസി ഓഫീസുകളിലാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ കഴിഞ്ഞ മാസം പരിശോധന നടത്തിയത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി ബിബിസി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ നടന്ന റെയ്ഡിനെതിരെ വിമർശനം ഉയർന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് റെയ്ഡ് എന്ന വിമർശനം ഉയർന്നിരുന്നു പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി വിഷയം ഉന്നയിച്ചത് ബിബിസിയുടെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിൽ നികുതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായി കേന്ദ്ര ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു 58 മണിക്കൂർ നീണ്ട പരിശോധന വ്യാഴാഴ്ച രാത്രിയാണ് അവസാനിച്ചത് ബിബിസി ഗ്രൂപ്പിൽപ്പെട്ട പല കമ്പനികളുടെയും കണക്കിൽ കാണിച്ചിട്ടുള്ള വരുമാനവും ലാഭവും ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ തോതുമായി ഒത്തുപോകുന്നില്ല എന്നാണ് പ്രധാന കണ്ടെത്തൽ ജീവനക്കാരുടെ മൊഴി ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ രേഖകൾ എന്നിവ വരും ദിവസങ്ങളിൽ പരിശോധിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു ധനകാര്യ വിഭാഗം കണ്ടന്റ് ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിലെ പ്രധാനപ്പെട്ടവരുടെ മൊഴികളാണ് എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെക്കുറിച്ചും 2002-ലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുമുള്ള ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ആദായ നികുതി വകുപ്പ് ബിബിസിയുടെ ഓഫീസുകളിൽ പരിശോധന നടത്തിയത് പരിശോധനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു ഗുജറാത്ത് വംശഹത്യ പരാമർശിക്കുന്ന ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി നിരോധിച്ചതിന് പിന്നാലെയാണ് ബിബിസിയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നത് ഫെബ്രുവരി 14 ഇത് എന്നാൽ നടന്നത് റെയ്ഡല്ല സർവേ ആണ് എന്നായിരുന്നു വിശദീകരണം 3 ദിവസമായി 60 മണിക്കൂറോളം പരിശോധന നീണ്ടുനിന്നു 10 വർഷത്തെ കണക്കുകളാണ് പരിശോധിച്ചത് അന്താരാഷ്ട്ര വിമാനം മാതൃകാ കമ്പനിയും ഉപകമ്പനിയും തമ്മിലുള്ള ഇടപാടുകളിലെ നികുതി വെട്ടിപ്പ് തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത് നോട്ടീസ് നൽകിയിട്ടും ബിബിസിയുടെ ഭാഗത്തുനിന്ന് നിഷേധാത്മക സമീപനം ഉണ്ടായതാണ് പരിശോധനകൾക്ക് കാരണമെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം വന്നത് ഉദ്യോഗസ്ഥരോട് സഹകരിക്കാൻ ബിബിസി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ബിബിസി ഓഫീസുകളിലെ ആദായ നികുതി വകുപ്പിന്റെ നികുതി നടപടികളോട് പ്രതികരിച്ച് ബ്രിട്ടീഷ് സർക്കാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ ബിബിസി ഓഫീസുകളിലെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് ബ്രിട്ടീഷ് സർക്കാർ പറയുകയും ചെയ്തിരുന്നു അതേസമയം ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനോട് പ്രതികരിച്ച് ബിബിസിയും രംഗത്തെത്തിയിരുന്നു മുംബൈയിലെയും ഡൽഹിയിലെയും ഓഫീസുകളിൽ നടത്തുന്ന ആദായ നികുതി വകുപ്പ് നടത്തുന്ന പരിശോധനകളിൽ പൂർണ്ണ സഹകരണം ഉണ്ടാകും എന്നാണ് BBC അറിയിച്ചിരുന്നത് ട്വിറ്ററിലൂടെയാണ് BBC ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രശ്നങ്ങളെല്ലാം എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ അറിയിച്ചിരുന്നു